ഹായ് കേസ്, എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ ഒരു 10-15 ദിവസം മുന്നായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു IOTX കോയിൻ്റെ എയർ ഡ്രോപ്പുമായി ബന്ധപ്പെട്ട്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് എങ്ങനെ IOTX എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാം. സോ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിരുന്നു. അതിൻ്റെ ജസ്റ്റ് സെക്കൻഡ് പാർട്ട്, ഒരു കണ്ടിന്യൂഷൻ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഒരു അപ്ഡേറ്റ് ആയിട്ടാണ്. സോ നമ്മൾ ആ വീഡിയോ നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു 500 പേരോളം അത് കണ്ടിട്ടുണ്ട് തോന്നുന്നു ആ വീഡിയോ. സോ അത് കണ്ടിട്ട് എന്താ പറയുക, നമ്മൾ ക്ലെയിം ചെയ്ത് ട്രൈ ചെയ്ത ആൾക്കാർ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഇരുണ്ടായിരുന്നു. സോ അതിൻ്റെ ആൻസർ കൊടുത്ത് ട്രൈ ചെയ്ത ആൾക്കാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. സോ അതിന്ന് അവർ 25,000 പീപ്പിൾ, അതായത് 25,000 ആൾക്കാർ നമ്മൾ IOTX ടീം സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഒരു 200 IOTX കോയിൻ കൊടുത്തിരുന്നു. എയർഡ്രോപ്പ് കംപ്ലീറ്റായി. സോ അത് കംപ്ലീറ്റ് എല്ലാവർക്കും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. സോ അതുകൊണ്ട് നമ്മളൊരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നത്, എനിക്കും കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ അതാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയി എന്നുള്ളതിൻ്റെ ഒരു അതിൻ്റെ IOTX അനൗൺസ്മെൻറ്റ് ഇത് നമ്മൾ കാണുന്നതാണ്. സോ നമുക്ക് എന്താ പറയുക, വിന്നേഴ്സിനെ ചെക്ക് ചെയ്യാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചെയ്ത ആൾക്കാർ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി IOTX പേ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് അകത്ത് കാണാം. നമുക്ക് അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും എത്ര IOTX നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി സ്റ്റേക്കിങ്ങിലായിരിക്കും ഉണ്ടാവുക, സ്റ്റേക്കിംഗ് ബക്കറ്റ് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് വിഡ്രോ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ നിലവിൽ പറ്റില്ല, പക്ഷേ അത് അവൈലബിൾ ആക്കി തരും അവർ. അത് എന്താ പറയുക, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ IOTX നമുക്ക് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാം. നിലവിൽ സ്റ്റേക്കിംഗ് ആണ്. നിങ്ങൾക്ക് മാസം എനിക്ക് തോന്നുന്ന ഏകദേശം നല്ലൊരു സ്റ്റേക്കിംഗ് 15% റിവാർഡ് എന്തുവാണ് സ്റ്റേക്കിങ്ങിന് ഇപ്പോൾ അവർ തരുന്നത്. സോ ഞാൻ ഒന്ന് കാണിച്ചു തരാം, എനിക്ക് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് ഈ ആപ്പാണ് നിലവിൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത ആപ്പ്, നിങ്ങളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും എയർഡ്രോപ്പിന് വേണ്ടിയിട്ട് IOTX പേ പറഞ്ഞ ആപ്പ്. സോ നമ്മളിതിലൂടെയാണ് ക്ലെയിം ചെയ്യാൻ നമ്മളൊന്ന് കാണിച്ചത്. ഈ ആപ്പിൻ്റെ വാലറ്റ് അഡ്രസ്സ് എടുത്തിട്ടാണ് നമ്മൾ എയർഡ്രോപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. സോ നിങ്ങൾ എല്ലാവരും ഇതിൽ ആപ്പിനകത്ത് കയറി, ആരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ആപ്പിനകത്ത് കയറി ജസ്റ്റ് ചെക്ക് ചെയ്യുക. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 200 IOTX സ്റ്റാക്കഡ് ഈക്വൾ ടു അതിൻ്റെ ഡോളർ വാല്യൂ, $13 വാല്യൂ ആണ് ഏകദേശം ഉള്ളത്. സോ ഇത് കിട്ടിയവർ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക്, 25,000 ആൾക്കാർക്ക് അവരിത് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഒരാൾ ഞാനും അതിൽ ഒരാളാണ്. അത് കൺഫേം ചെയ്യാൻ തന്നെ ആയിരുന്നു കുറച്ച് സമയമെടുത്ത്, കാരണം ഇത് എൻഡ് ചെയ്തിട്ടിപ്പോൾ 2 ദിവസമാണ്. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇത് എൻഡ് ചെയ്തു, പക്ഷേ പല ആൾക്കാർക്കും കയറിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നത്തോടെ എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ കംപ്ലീഷൻ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയി. സോ ഞാൻ ഉൾപ്പെടെ 25,000 ആൾക്കാർക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ എയർ ഡ്രോപ്പ് അറ്റൻഡ് ചെയ്ത എല്ലാ ആൾക്കാരും ജസ്റ്റ് IOPay സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് അതിനകത്ത് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്ര IOTX നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നിലവിൽ വിഡ്രോ ചെയ്യാനും ഒന്നിനുള്ള ഓപ്ഷൻ അവർ തന്നിട്ടില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റേക്ക് എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ മൈ സ്റ്റേക്കിംഗ് ബക്കറ്റ്സ്, സോ ഇതിനകത്ത് മൈ സ്റ്റേക്കിംഗ് ബക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കാണാം 200 IOTX ഓൺ ഗോയി. സോ നിലവിൽ നമുക്കിത് വിഡ്രോ ചെയ്യാനും ഒന്നിനും സാധിക്കുന്നില്ല, കാരണം എയർ ഡ്രോപ്പ് ആണ്. കുറച്ചവർ ഹോൾഡ് ചെയ്യും എന്നത്തെ നമ്മൾ അത് കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 2-3 മന്ത്സ് കഴിഞ്ഞാൽ നമുക്കിത് വിഡ്രോ ചെയ്തിട്ട് നമുക്ക് ബൈനാൻസൊക്കെ എവിടെയൊക്കെ വെച്ചാൽ മാറ്റാം. സോ ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിൽ തന്നെ സ്റ്റേക്ക് ചെയ്യാം എന്നുള്ളതാണ്, കാരണം നമുക്ക് കോയിൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. വലിയൊരു എമൗണ്ട് ഒന്നും അല്ലെങ്കിലും നമുക്കിപ്പോൾ ഇതിപ്പോൾ 2 ദിവസം സ്റ്റേക്ക് ചെയ്തിട്ട് എനിക്ക് ഏകദേശം 0.2 IOTX ആണ് വന്നിരിക്കുന്നത്. സോ ചെറിയൊരു എമൗണ്ടേ നമുക്ക് സ്റ്റേക്കിംഗ് ആയിട്ട് വരുന്നുള്ളെങ്കിലും ഓക്കെ, ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. എനിക്ക് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ ഞാൻ അപ്ഡേറ്റ് തരാം. മാക്സിമം നിങ്ങൾ എല്ലാവരും ആ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കാരണം ചെറിയ ചെറിയ അപ്ഡേറ്റ് എല്ലാം ഒരു വീഡിയോയിൽ ചെയ്യേണ്ട എന്ന് വെച്ചിട്ട് ടെലിഗ്രാം ഗ്രൂപ്പാണ്. പിന്നെ അതുപോലത്തെ സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്, കോയിൻസ് ഏത് സമയത്ത് ബൈ ചെയ്യാം ഏത് സമയത്ത് വിൽക്കണം എന്നുള്ള ഒരു മിഡ് ടേം ട്രേഡിങ്ങിൻ്റെ സിഗ്നൽസ് നമ്മൾ കൊടുക്കാറുണ്ട് ടെലിഗ്രാമിൽ, ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളെല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോക്കുക. അപ്പോൾ കാരണം ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് എല്ലാം അതിലുണ്ടാവുക പെട്ടെന്ന് പെട്ടെന്ന്. ഞാനൊരു വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് പുറത്ത് വരുമ്പോഴേക്കും ക്രിപ്റ്റോ ആ ഒരു അപ്ഡേറ്റ് വാല്യൂ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എനിക്ക് കാര്യങ്ങൾ അറിയാം ടെലിഗ്രാം ഗ്രൂപ്പ് നോക്കുക. പിന്നെ അതിൻ്റെ എയർ ഡ്രോപ്പ്സ് ജെന്യൂൻ ആയിട്ടുള്ള എയർ ഡ്രോപ്പ്സ് ഉണ്ടാവും. ഞാൻ എന്നും പറയുന്ന പോലെ ഒരുപാട് എയർ ഡ്രോപ്പ്സ് ഒന്നും ഉണ്ടാവില്ല, ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് എയർ ഡ്രോപ്പ്സുകൾ നമുക്കുണ്ടാവും. നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള, കാരണം പല എയർ ഡ്രോപ്പ്സിലും പൈസ ട്രസ്റ്റ് വാല്യൂ നിന്ന് അങ്ങോട്ട് പോവുക ചെയ്യുക, കാരണം ഫേക്ക് ആയിരിക്കാം. സോ ജെന്യൂൻ ആയിട്ടുള്ള എയർ ഡ്രോപ്പ് ഉണ്ടാവും, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഒരുപാട് എയർ ഡ്രോപ്പ് പ്രതീക്ഷിച്ച് വരുന്നവർ മിക്കവാറും എനിക്ക് തോന്നണോ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കാര്യമായിട്ടൊന്നും കാണാൻ ചാൻസ് ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് എയർ ഡ്രോപ്പേ വരുള്ളൂ. നല്ലത് എന്ന് തോന്നുന്നത് എനിക്ക് ഞാൻ വാല്യൂ നോക്കിയ ശേഷം ഓക്കെ ഇത് കൊടുക്കാം, 4 ആൾക്ക് പ്രശ്നമില്ല ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്നുള്ള എയർ ഡ്രോപ്പുകൾ മാത്രമേ ആ ഗ്രൂപ്പിൽ ഞാൻ തരുന്നുള്ളൂ. സിഗ്നൽസ് നിങ്ങൾക്ക് ഉണ്ടാവും, ഏത് സമയത്ത് ഏത് കോയിൻ പൈ ചെയ്യണം എന്നെല്ലാം ആ സിഗ്നൽസ് അതിനും. സോ നിങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പ് എന്തായാലും ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ IOPay അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇത് 25,000
കോയിൻ കിട്ടിയവർക്ക് ഇനിയും കുറച്ച് ഓഫേഴ്സ് അവർ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. 25,000 വിന്നേഴ്സ് സെലക്ട് ചെയ്തിട്ട് ആൾക്കാർക്ക് പുതിയ കുറച്ച് ഓഫേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഓഫേഴ്സും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് മുന്നേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരൊക്കെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ക്രീൻഷോട്ട് ഒന്ന് എനിക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ഇട്ടേരണം. നിങ്ങൾ കമൻറ്റിലും പറയാം. പിന്നെ പറഞ്ഞിരിക്കുന്ന ഈ എയർ ഡ്രോപ്പ് അല്ലാതെ കുറച്ച് നമുക്ക് എന്താ പറയുക, കുറച്ച് സ്പെഷ്യൽ ഓഫേഴ്സ് പോലെ നമുക്ക് തരുന്നുണ്ട് IOTX കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഭാഗത്ത്. ഇവർ രണ്ടുപേരും മിക്സ് ചെയ്തിട്ടാണ് ഈ എയർ ഡ്രോപ്പ് ചെയ്തിരുന്നത്. നമുക്കറിയാം കോയിൻ മാർക്കറ്റ് ക്യാപ്പിലാണല്ലോ നമ്മൾ ക്ലെയിം ചെയ്ത്. സോ അവർ പറയുന്നത് ഓൾ പാർട്ടിസിപ്പൻസ് വിൽ റിസീവ് എൻ എക്സ്ക്ലൂസീവ് NFT വിച്ച് വിൽ ബി സെൻഡ് ബൈ September 11. അതായത് ഒന്നുമില്ല, September 11 എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരു NFT കിട്ടുന്നതാണ്. NFT പറഞ്ഞാൽ നമ്മൾ നോൺ ഫഞ്ചബിൾ ടോക്കൺ. അതിനെക്കുറിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ഒരു വീഡിയോ ചെയ്യാം. സോ എല്ലാവർക്കും ഓരോ എല്ലാ പാർട്ടിസിപ്പൻസിനും NFT കിട്ടുന്നതായിരിക്കും. NFT പറയുമ്പോൾ ചിലപ്പോൾ അതൊരു പല രീതിയിലുള്ള NFTs ആവും, ഇമേജസ് ആവാം, അങ്ങനെ പല രീതിയിലുണ്ട് നോൺ ഫഞ്ചബിൾ ടോക്കൺസ്. സോ അത് നമുക്കൊരു NFT കിട്ടുന്ന അതിൻ്റെ വാല്യൂ ഉണ്ടാവും. നമുക്കത് പിന്നീട് സെല്ല് ചെയ്യാൻ പറ്റും, അത് നമുക്ക് സെല്ല് ചെയ്ത് പൈസയാക്കാനും പറ്റും. സോ അത് എല്ലാ പാർട്ടിസിപ്പൻസിനും കിട്ടുന്നതായിരിക്കും ബൈ September 11. എനിക്ക് തോന്നുന്നു മാക്സിമം ആ IOPay വഴി തന്നെ ആയിരിക്കും ഇതും കിട്ടുക. പിന്നെ എല്ലാ എന്താ പറയുക, ഓൾ CMC കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഈ എയർ ഡ്രോപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു 20 IOTX കോയിൻ ഫ്രീ തരുന്നുണ്ട്. സോ അതിനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിന്നേഴ്സ് ആണെങ്കിൽ ഒരു കണ്ടീഷനും നമുക്കതിൻ്റെ എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല. കാരണം വിന്നേഴ്സ് ആണെങ്കിൽ നമുക്ക് NFT കിട്ടും. നേരത്തെ പറഞ്ഞ ഒരു വിന്നേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം അത് ഈ 25,000 ആൾക്കാരിനകത്ത് നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് 200 IOTX കോയിൻ കിട്ടിയവർക്ക് എക്സ്ക്ലൂസീവ് NFT ഉണ്ടാവും. 20 IOTX കോയിൻ ഫ്രീ കിട്ടും. പിന്നെ നിങ്ങളുടെ സ്റ്റേക്കിംഗ് 11% ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും. പിന്നെ അതർ പീക്സ് പറഞ്ഞിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ വിന്നറാണെങ്കിൽ ഒരു NFT ഉറപ്പാണ്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. 20 IOTX നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു 90 ദിവസം ഇത് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഈ IOTX പേ എന്നുള്ള ഇതിലേക്ക് ഓട്ടോമാറ്റിക് ആഡ് ചെയ്യും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ വിന്നേഴ്സ് അല്ല, നിങ്ങൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് IOTX കോയിൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ബൈനാൻസിലോ വേറെ എവിടെയെങ്കിലും ഉള്ള IOTX കോയിൻ ഒരു 100 എണ്ണം മിനിമം പറയാം. നിങ്ങൾ ജസ്റ്റ് സേഫ് സൈഡായിട്ട് ഒരു 101 എണ്ണം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന് സ്റ്റേക്ക് ചെയ്യാം. ഈസിയായി നമുക്ക് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 91 ദിവസത്തേക്ക് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 കോയിൻ എക്സ്ട്രാ ഒരു തരുന്നതാണ്. സോ ഇത് വെറുതെ അല്ല, നിങ്ങളൊരു 100 കോയിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനൊരു 91 ദിവസം അല്ലെങ്കിൽ ഒരു 100 ദിവസം സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 20 IOTX കോയിൻ നിങ്ങൾക്ക് എക്സ്ട്രാ തരും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ചാൻസ് മിസ് ചെയ്യണ്ട. കാരണം ഒരു IOTX വില നമുക്ക് കണ്ടാണ് കഴിഞ്ഞ 11 രൂപ വരെ പോയ ഒരു കോയിനാണ്. സീരിയസ്ലി ഒരു അണ്ടർ വാല്യൂഡ് കോയിനാണ്, നല്ലൊരു എമൗണ്ട് പോകാൻ ചാൻസ് ഉള്ളൊരു കോയിനുമാണ്. കാരണം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ചാൻസ്. ഇനിയിപ്പോൾ അഥവാ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, കിട്ടിയവർ ഞാൻ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുക, നമ്മുടെ വീഡിയോ കണ്ട് ക്ലെയിം ചെയ്തവർ. സോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി അതിൽ ചാൻസ് മിസ്സായി, ഓക്കെ എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല, അടുത്ത ഡ്രോപ്പ് ഉണ്ടാകും, നമുക്കത് കുഴപ്പമില്ല. ഇനി കിട്ടിയവർ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. സോ നിങ്ങൾ പാർട്ടിസിപ്പൻസ് ആണ്, പക്ഷേ നിങ്ങൾ വിന്നർ അല്ലെങ്കിൽ നിങ്ങൾക്കും ആ ഒരു 20 IOTX ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. സോ അതെങ്ങനെ കിട്ടുക, അതെങ്ങനെ നമുക്ക് എടുക്കാം ക്ലെയിം ചെയ്യുക എന്നുള്ളതിന് ഞാൻ ജസ്റ്റ് ഒരു കാണിച്ചു തരാം. നമ്മൾ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ ഫ്രം എക്സ്ചേഞ്ച് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണും, ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IOTX ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ നിങ്ങളിത് കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പോലെ ബൈനാൻസിൽ പോയിട്ട് അവിടെ നിന്ന് വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് പേസ്റ്റ് ചെയ്യാം. ഈ വിഡ്രോ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്കൊരു മിനിമം 100 കോയിനാണ് പറയുന്നത്. ഞാൻ എപ്പോഴും ഒരു 1 കോയിൻ എപ്പോഴും എക്സ്ട്രാ പറയുന്നത് അതുകൊണ്ടാണ്, നമ്മൾ സേഫാണ്. അപ്പോൾ ഒരു 101 കോയിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണിക്കും നിങ്ങളിൽ എത്ര IOTX ഉണ്ടെന്ന്. ജസ്റ്റ് അവിടെ ആ സ്റ്റേക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സ്റ്റേക്ക് എന്നൊരു ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം സ്റ്റേക്കിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്. മാക്സിമം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബൈനാൻസാണ്. സോ ബൈനാൻസ് സെലക്ട് ചെയ്യുക. ബൈനാൻസ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ IOTX എമൗണ്ട് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ 100 ആണെങ്കിൽ 100, അല്ലെങ്കിൽ 101 ആണെങ്കിൽ 101 കൊടുക്കാം. എത്ര ദിവസമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്? മിനിമം അവർ പറഞ്ഞാൽ 91 ഡേയ്സ് ആണ്. നിങ്ങളൊരു 100 ദിവസം കൊടുത്തോളൂ. ലോക്ക്ഡ് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ലോക്ക്ഡ് സ്റ്റേറ്റും അൺലോക്ക്ഡ് സ്റ്റേറ്റും വ്യത്യാസമുണ്ട്. ലോക്ക്ഡ് സ്റ്റേറ്റാണ് നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ഈ പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണ് ലോക്ക്ഡ് സ്റ്റേറ്റ്. സോ നിങ്ങൾ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേക്കിംഗ് ബക്കറ്റായി. സ്റ്റേക്കിംഗ് ബക്കറ്റ് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റേക്കായി. ഇതൊരു 91 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു 20 IOTX കൂടി കിട്ടും.
സോ നിങ്ങൾ ആ കിട്ടിയ IOTX നിങ്ങൾ നിലവിലുള്ള 101 സോ 121 ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ എടുത്ത് കൊണ്ടുപോയിട്ട് ബൈനാൻസിൽ കൊണ്ട് നമ്മൾ ബൈനാൻസിലിട്ട് വാലറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. സോ ആ കിട്ടുന്ന ഒരു 20 IOTX ഒരിക്കലും വേസ്റ്റ് ചെയ്യണ്ട, കാരണം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റഡ് കോയിൻ ആണ്. നല്ലൊരു പമ്പ് വാല്യൂവിൽ ഉണ്ടാവും ഫ്യൂച്ചറിൽ. സോ നിങ്ങളെല്ലാവരും മാക്സിമം ഇനി ബിറ്റ്നസ് അല്ലാത്തവർക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ ഇതെന്തായാലും ക്ലെയിം ചെയ്യാൻ നോക്കുക. വീഡിയോ കുറച്ച് ലെങ്ത്തായിട്ടുണ്ട്, ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങളെല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എല്ലാവരും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനേ പറയാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് അപ്പോൾ അത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡയറക്റ്റായി നമുക്ക് ഒരു ഡിസ്കഷൻ പോലെ എന്തെങ്കിലും സംസാരിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും പുതിയതിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ. സോ അത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും പറഞ്ഞ പോലെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.